ഞങ്ങളിപ്പോൾ എത്ര ആലുവ ആലുവ രണ്ട് പറവൂർ രണ്ട് ഏകദേശം 7-8 യൂണിറ്റോളം ഉണ്ട്. ഇപ്പോൾ ക്ലബ് റോഡിൽ നിന്ന് പോന്നിട്ടുണ്ട് ഞങ്ങൾ. പിന്നെ ഞങ്ങളിപ്പോൾ രാത്രി പ്രവർത്തനത്തിന് വേണ്ടി അസ്കാ ലൈറ്റുകൾ എത്തിക്കുന്നുണ്ട്. അത് വെച്ച് ഞങ്ങളുടെ പ്രവർത്തനം രാത്രി വൈകി അല്ലെങ്കിൽ അവസാനിപ്പിച്ചിട്ട് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതെല്ലാം നമ്മൾ പരിഹരിക്കും. അതിനുവേണ്ടി നമ്മൾ സദാ ജാഗരൂകരായിട്ടിവിടെ ഉണ്ട്. ഒന്നും അറിയില്ല മാഡം, അത് ഞങ്ങളിപ്പോ ഇത് കരുതി കഴിയട്ടെ. ആരുമില്ല ആരുമില്ല. ഇപ്പൊ ഞങ്ങൾ ഇവിടെ ഫയർ സർവീസ് നാട്ടുകാരുമാണ് ഉള്ളത്. നാട്ടുകാർ സഹകരിക്കുന്നുണ്ട്. ഞങ്ങൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൺട്രോൾഡാണ് കൺട്രോൾഡാണ്. അത് യാതൊരു ഭയപ്പാടും വേണ്ട, കൺട്രോൾഡാണ്. ഉണ്ടാവും, ചെറിയ ചെറിയ പൊട്ടിത്തലൊക്കെ ഉണ്ടാവും. എന്നാലും നമുക്ക് കയ്യിൽ ഒതുങ്ങാവുന്നേ ഉള്ളൂ. ഓക്കെ. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ സംസാരിച്ചത്. അവർ പറയുന്നത് കാര്യങ്ങൾ ഇത്ര ഗൗരവമുള്ള സംഭവമാണെങ്കിലും നിയന്ത്രണ വിധേയമാണ്. വലിയൊരു അപകടത്തിലേക്കൊന്നും പോകാതെയുള്ള സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. എല്ലാ പടക്കം പുകയുന്ന പടക്കവും അതുപോലെ സ്ഫോടവസ്തുക്കളും ഒക്കെ അതിൻ്റെ പൂർണ്ണമായും തീ അണച്ചതിന് ശേഷം മാത്രമേ ഇവിടുന്ന് പോവുകയുള്ളൂ എന്നാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ പറയുന്നത്. ഏതായാലും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അത് സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിലുള്ള ആളെ ബന്ധപ്പെട്ട് ഇത് എവിടേക്കാണ് എന്താണ് സ്റ്റോർ എന്നുള്ളത് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയില്ല. അത് നമ്മൾ കണ്ടെത്തിയിട്ട് മാറ്റുന്നതാണ്. അത് തീ കെടുത്തിട്ട് അവസാന തീയും കെടുത്തിട്ട് ഇവിടെ നിങ്ങൾ ഫയർ സർവീസ് പോവുകയുള്ളൂ. ഓക്കെ, കേട്ടോ. അതിനുള്ള ലൈറ്റ് സംവിധാനം ഏതായാലും അതിനുള്ള സംവിധാനങ്ങളൊക്കെ അഗ്നിശമന സേന തയ്യാറാക്കുന്നുണ്ട്. രാത്രി ലൈറ്റ് സംവിധാനങ്ങളൊക്കെ തയ്യാറാക്കുന്നുണ്ട്. തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കി ഇനി ഒരാൾക്കും അപകടം പറ്റാത്ത തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കിയതിനു ശേഷം മാത്രമേ ഫയർഫോഴ്സ് ഇവിടുന്ന് പോവുകയുള്ളൂ എന്നാണ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ പറയുന്നത്. സ്വാഭാവികമായിട്ടും അവരും ഈ അപകടത്തിന്റെ വ്യാപ്തി കൂടാതിരിക്കാൻ ഉള്ള കഠിനമായ ശ്രമത്തിലാണ്.